ഒരു വലിയ ഋഷിവര്യനായിട്ടൊന്നുമല്ല രാമനെ ചിത്രീകരിക്കുന്നത്, മനുഷ്യന്റെ വേദന. അതും 100 ൽ 100% സ്നേഹബന്ധത്തിലൂടെ സീതാരാമന്മാരായി കഴിഞ്ഞിരുന്ന ബന്ധത്തില് ഒരൽപ്പം പോലും ഇളവ് വരാത്ത വിധത്തില് ജീവിച്ചിരുന്ന അവരിലൊരാള് പോയി മരിച്ചു എങ്കില് മരിച്ചതിന്റെ ദുഃഖം ഉണ്ടാവും, അതേ ഉള്ളൂ. ഇത് നഷ്ടപ്പെട്ടു, തിരിച്ചു കിട്ടുമോന്ന് ഉറപ്പില്ല, പോയതെങ്ങോട്ടാന്ന് അറിഞ്ഞൂടാ, എന്തൊക്കെ വേദനയാണ് അവള് സീതാദേവി സഹിക്കുന്നതെന്നറിയില്ല, രാക്ഷസ കുലത്തിൽ പോയാൽ എന്താ സംഭവിക്കുക, ദേവന്മാരുടെ ഇടയ്ക്കൊന്നുമല്ലല്ലോ പോയത്. അപ്പൊ പിന്നെ ചിന്തകള് കാടുകയറിയ രാമനിങ്ങനെ പോകുന്നു. ജടായുവും അതേപോലെ തന്നെ ശബരിയുമെല്ലാം കൊടുത്ത മാർഗത്തിലൂടെ കിഷ്കിന്ധയിലേക്ക് എത്തുന്നു. എവിടെയാ കിഷ്കിന്ധ, എവിടെയാ പമ്പാനദി, എവിടെയാ ജടായു പാറ, എവിടെയാ ചടയമംഗലം, ഒന്നും നമുക്കറിഞ്ഞൂടാ. ഭാരതം മുഴുവനും രാമായണമാണ്. കഴിഞ്ഞ ഡിസംബറില് ഹംപിയിലേക്ക് പോയിരുന്നു, ഹുബള്ളിയിൽ നിന്ന് ഹംപിയില്. അവിടെ ഒരു ബോർഡ് കണ്ടു പമ്പ എന്ന്. അപ്പൊ നമ്മള് ടാക്സിക്കാരനോട് പറഞ്ഞു പമ്പയിലേക്ക് പോട്ടെ, എന്താ സംഭവം എന്നറിയട്ടെ. അവിടെ ചെല്ലുമ്പോ സുഷമ സ്വരാജിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. സുഷമ സ്വരാജ് ഇഹലോകവാസം വെടിഞ്ഞപ്പോ വേറൊരു ബി ജെ പിക്കാരനായി അവിടെ. അവിടെ കോൺക്രീറ്റ് കൊണ്ട് വലിയൊരു ഒരു ചെറിയ കുളം ഉണ്ട്, അതിനെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് സൂപ്പർ കുളമാക്കാണ്, അതാണ് അത്ര പമ്പ. ഇതിന്റെ സൈഡില് ഒരു ചുണ്ണാമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കുടിലുണ്ട്. അതെല്ലാം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകാർ ഈ പുതിയ ബി ജെ പി എം പിയുടെ നേതൃത്വത്തില്, അത് ശബരിയുടെ കുടീരം, അതാണ് ശബരിയുടെ കുടീരം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പമ്പ, പമ്പ കോൺക്രീറ്റ് ഒക്കെ സ്ലാബ് ഇട്ടിട്ട് ഉഗ്രനാക്കാണ്. ഇപ്പുറത്താണെങ്കിൽ പൂര കരിങ്കല്ലിന്റെ കൊത്തുവേല, ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും എല്ലാം ഒരമ്പലം ഉണ്ടാക്കാൻ, അതാണ്, അത് ഹുബ്ലിയില്. അപ്പൊ പിന്നെ എന്താ ചെയ്യ, അപ്പുറത്ത് തുംഗഭദ്ര നദിയുണ്ട്, തുംഗഭദ്ര നദിയുടെ ഇപ്പുറത്ത് വിജയനഗര സാമ്രാജ്യം, അപ്പുറത്ത് ഹനുമാൻ ജനിച്ച വലിയ പർവ്വതം 186 ഓ 280 ഓ മറ്റോ സ്റ്റെപ്പ് കയറിയാൽ ഹനുമാൻ ജനിച്ചത്, ഹനുമാനെ കണ്ടുമുട്ടുന്നത്, അതൊക്കെ അവിടെ ഉണ്ട്, രാമലക്ഷ്മണന്മാരുടെ അമ്പലം എല്ലാം ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തില് എവിടെയാ പമ്പ, എവിടെയാ ജടായുവിനെ കണ്ടത്, ഏതാ ചടയമംഗലം, ജടായുമംഗലം, ജടായുപാറ, എല്ലാം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങൾ തന്നെയാണ്. യഥാർത്ഥത്തില് അരുണാചൽ പ്രദേശിന്റെയും നാഗാലാൻഡിന്റെയും ആസാമിന്റെ ഒക്കെ കോർണർ, ചൈന ബോർഡർ ഉണ്ട്, നോർത്ത് ഈസ്റ്റ് കോർണർ. അവിടെ പരശുരാമ കുണ്ടുണ്ട്, ഞങ്ങളവിടെ പോയി, ഞാനവിടെ പോയി. ചൈനീസ് ബോർഡറാണത്, അങ്ങേറ്റം ബർമ്മ ഇപ്പുറത്തെ, ചൈന ഇപ്പുറത്തെ, ആസാം ഇപ്പുറത്തെ, അരുണാചൽ പ്രദേശ് അപ്പുറത്തെ, ഇങ്ങനെ എല്ലാം കുടിച്ചത് കോർണറിന്. അന്നൊന്നുമില്ല, ഇന്നത് ഗംഭീരമാക്കിയിട്ടുണ്ട് പരശുരാമ കുണ്ട്. അവിടെ ആയിരങ്ങൾ വരുന്നുണ്ട്. അത് ജമദഗ്നിയുടെ നിർദ്ദേശപ്രകാരം പരശുരാമൻ അമ്മയെ കൊന്ന് പ്രായശ്ചിത്തം ചെയ്യുന്ന സ്ഥലമാണത്. അപ്പൊ പരശുരാമൻ അവിടെ എവിടെ കിടക്കുന്നു, നമ്മളിവിടെ പരശുരാമ ക്ഷേത്രം എന്ന് ഇതിനെ പറയുന്നു. ഇത് പരശുരാമനാണ് ഉണ്ടാക്കുന്നത്. അങ്ങേരെന്തിനാ കെട്ടിയെടുത്ത് അങ്ങോട്ടേക്ക് പോയത്, ചൈനീസ് ബോർഡറിലേക്ക്, ചൈന ബർമ്മ ബോർഡറിൽ. യഥാർത്ഥത്തില് എത്ര ശ്രേഷ്ഠമാണ് ഭാരതത്തിന്റെ എല്ലാം, ഇങ്ങനെയൊക്കെയാണ് ദേവികുളം. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ദേവി കുളത്ത് പോയിട്ടുണ്ട്. അവിടെ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഗ്യാപ്പ്, പ്രാവശ്യം മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് ഇറങ്ങിയാൽ ഒരു കുളമുണ്ട്. അതിന്റെ സൂപ്പർവൈസർ, ഇംഗ്ലീഷുകാരൊക്കെ മീൻ പിടിച്ചിരുന്ന കുളമാണ്, അതിന്റെ സൂപ്പർവൈസർമാര് അരക്കസ്വാമി എന്ന് പറഞ്ഞൊരാൾ. ഞങ്ങൾ അതിൽ വഞ്ചിയിൽ പോയി. ഒരു സ്ഥലത്ത് മാത്രം കാട്ടുറോസയുണ്ട്. അവിടെ എല്ലാവർക്കും അറിയാം സീതാദേവി ദശരഥന് പിണ്ഡകർമ്മം നടത്തിയത് ആ കുളത്തിന്റെ അറക്കത്താണ്, ആ ദേവി കുളം അതാണ്. അപ്പൊ സീതാദേവി ദേവി കുളത്തിലുള്ള പാർട്ടിയാണ്. ആ പൂക്കൾ അവിടെ മാത്രമേ ഉള്ളൂ, സീതാദേവിക്ക് ദശരഥന്റെ പിണ്ടത്തിൽ വെക്കാൻ പ്രകൃതി കൊടുത്ത ആ പൂവാണ് എന്ന് പറയുന്നത്. അതായത് ഭാരതം മുഴുവനും
വേറെ വയനാട്ടിലെ ഏതോ ഒരു കോർണറിൽ പോയി. അവിടെ സീതാദേവി ഭൂമിക്കടിയിൽ പോയ സ്ഥലം അവിടെയുണ്ട്. അപ്പൊ അയോധ്യയിൽ വെച്ചിട്ടല്ലേ സീതാദേവി ഭൂമിക്കടിയിൽ പോയെന്ന് ചോദിച്ചാൽ അതൊന്ന് നമുക്കറിഞ്ഞൂടാ. ഇത് സീതാദേവിയും ശ്രീരാമനും ഇരുന്ന സ്ഥലമാണ് വയനാട്ടില്. അതുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി അവിടെ ഇലക്ഷന് നിന്നത്. ഇപ്പൊ നമ്മളുടെ ഭാരതത്തിലെ എല്ലാം മുക്കിലും മൂലയിലും ശ്രീരാമന്റെ ചൈതന്യമാണ്. ഇതുപോലെ മഹാബലിപുരത്തെ 5 രഥങ്ങൾ ഭീമൻ ഉണ്ടാക്കിയത്. ഇപ്പൊ മഹാബലിപുരത്ത് അതുണ്ട്. നമ്മുടെ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷന് അപ്പുറത്താണ് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. ഈ നീളാനദിക്ക് ഭാരതപ്പുഴ എന്ന പേര് അവിടെ മുതൽക്കുള്ളതെന്ന് പറയുന്നു. അവിടെയാണ് പാണ്ഡവരിറങ്ങിയിട്ട് പാണ്ഡുവിന്റെ മാതൃയുടെ ശ്രാദ്ധകർമ്മം നടത്തിയത്. ഭരതപുത്രന്മാര്, ഭരതന്റെ തലമുറയിലുള്ളവര് പിതൃകർമ്മം നടത്തിയ നദീതീരത്തിന് നീളാനദിക്ക് ഭാരതപ്പുഴ എന്ന് പേര് വന്നു. ഈ നീളാനദി അനവധി കാലമായിട്ടുള്ളതാണ് എന്നാ പറയുന്നത്. നീള എന്ന പേരിൽ നിന്നാണ് ഈജിപ്തിലെ നൈല് നദി ഉണ്ടായത്, നൈൽ എന്ന പേരുണ്ടായത്. എന്തൊക്കെയാ കണക്ഷൻ അല്ലേ? ഇതിന്റെ എല്ലാത്തിന്റെയും സയൻസ് അന്വേഷിച്ചു പോയാൽ കെ പി സി അനുജൻ പട്ടതിരിപ്പാട് പറഞ്ഞ മാതിരി എല്ലാത്തിലും സയൻസ് ചേർക്കണ്ട, എല്ലാത്തിലും സയൻസ് ചേർക്കണ്ട. പക്ഷെ ഭാരതത്തിന്റെ സംസ്കൃതി, ആ സംസ്കൃതി മണ്ണിലെ ഓരോ തരിയിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ പറയാല്ലേ? അത്രയും ധന്യം. കുറെ പേർക്ക് അതൊന്നും ആസ്വദിക്കാൻ പറ്റണില്ല. എങ്ങനെയെങ്കിലും നാടിനെ ഒന്ന് മുടിപ്പിച്ച് കാണണം. പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഒക്കെ ആക്കി മാറ്റണം ഈ നാടിനെ. ഇന്ന് കുറെ പേര് എഴുതിയിട്ടുണ്ട്. 1947 തന്നെ ശ്രീലങ്ക ഭാരതത്തോട് ചേടാൻ താല്പര്യം കാണിച്ചതാ അന്ന് ഇവരാ പറഞ്ഞത് വേണ്ടാന്ന്. നമ്മൾ ഇന്ത്യ ഭരിച്ചവര് അന്ന് ചേർത്തിരുന്നെങ്കില് ഇന്ന് ചൈനീസ് ചാരക്കപ്പൽ അവിടെ വന്ന് നങ്കൂരമിടില്ലായിരുന്നു. അത് തന്നെയല്ല സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഇതൊന്നും പഠിപ്പിച്ചില്ല, സാരമില്ല. എന്നാലും നമ്മളുടെ രാമൻ ലക്ഷ്മണനുമൊത്ത് മരിച്ചു പോകാത്ത സീതയെ, എവിടെയുണ്ടെന്നറിയാത്ത സീതയെ രാക്ഷസന്മാരുടെ കൂട്ടത്തിലുണ്ടാവാനുള്ള സാധ്യത എന്ന് ഭയപ്പെടുന്ന സീതയെ, അവരെന്തൊക്കെ വേദന അനുഭവിക്കുന്നു എന്ന് ഊഹിച്ച് കരയുന്ന ആ രാമൻ, ഈ സീതയുടെ നഷ്ട വിരഹവേദന, അങ്ങനെയുള്ള വിരഹവേദന അവര് നടന്ന് നടന്നിങ്ങനെ പോകുന്നു. ഏകദേശം കിഷ്കിന്ധ്യയുടെ അടുത്തെത്തി, പല പല ഋഷിമാരുടെ അടുത്ത് പോകുന്നു, അവരെല്ലാം അനുഗ്രഹിക്കുന്നു. അഗസ്ത്യ മഹർഷി, അഗസ്ത്യകൂടത്തിലുള്ള അഗസ്ത്യ മഹർഷി. അപ്പൊ അഗസ്ത്യകൂടവും അതെവിടെ? കാട്ടാക്കടയ്ക്കടുത്താണ്, തിരുവനന്തപുരത്ത്. പാപ്പനംകോട് ഞാൻ താമസിക്കുമ്പോഴത്തേക്കും രാവിലെ എഴുന്നേറ്റ് കിഴക്കോട്ട് നോക്കിയാൽ അഗസ്ത്യകൂടം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം. എല്ലാ ദിവസവും കാണാം, 365 ദിവസവും കാണാം. സൂര്യൻ അപ്പുറത്തിരിക്കുമ്പോൾ മല ഭംഗിയായിട്ട് കാണാം. അപ്പൊ അഗസ്ത്യകൂടം അവിടെ, ചടയമംഗലം കൊട്ടാരക്കരയ്ക്കടുത്ത്, ജടായുപാറ കൊട്ടാരക്കരയ്ക്കടുത്ത്, പമ്പാനദി ശബരിമലയിൽ നിന്ന് പുറപ്പെട്ടിട്ട് അറബിക്കടലിലേക്ക് വരുന്നു. കർണാടകക്കാർ പറയുന്നു അവിടെയാണ് പമ്പയും ശബരിയും എല്ലാം എന്ന്. അവര് തന്നെ പറയുന്നു ഹനുമാൻ ചാടിയത് മഹേന്ദ്രപർവ്വതവും കർണാടകത്തിലാണ്, അല്ല തമിഴ്നാട്ടിലാണോ അറിഞ്ഞൂടാ. ധനുഷ്കോടി എന്ന് പറയുന്ന തമിഴ്നാട്ടിലാണ്. ഒന്ന് നമ്മുടെ ആത്മീയതയുടെ മഹത്വം, ഹർ ഗർ തിരങ്ക എന്ന് പറഞ്ഞ മാതിരി, ഹർ മാട്ടി മേ ഹേ ഹമാര മിട്ടി മേ ഹേ ഹമാര രാമായൺ. ആ രാമായണം മണ്ണിന്റെ ഓരോ തരിയിലും രാമായണമുണ്ട്. അതൊക്കെ നശിപ്പിച്ചിട്ടാ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത മതം തലയ്ക്കകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ മഹർഷിമാരനുഗ്രഹിച്ചു. യഥാർത്ഥത്തില് അഗസ്ത്യനാണ് രാമനെ കുറിച്ച് രാമനോട് കൃത്യമായി പറയുന്നത്. രാമനെ കുറിച്ച്, നീ അവതാരമാണ് രാമ, ഇന്ന ഇന്നതെല്ലാം സംഭവിക്കേണ്ടതാണ് രാമ, നിന്റെ അവതാര ലക്ഷ്യം അയോധ്യ ഭരിക്കലല്ല രാമ, നിന്നെ പ്രകൃതിയും പ്രപഞ്ചവുമാണ് രാമ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നിന്റെ ലക്ഷ്യം രാക്ഷസ കുലത്തില് എല്ലാ അധർമ്മങ്ങളും ചെയ്യുന്ന രാവണ നിഗ്രഹമാണ് രാമ, അങ്ങനെ രാവണനെ നിഗ്രഹിക്കാൻ നിനക്ക് പറ്റില്ല, കാരണം രാവണൻ നിനക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ,
നിനക്കെതിരെ ഒരു കുറ്റവും ചെയ്യാത്ത ആ രാവണനെ നിനക്ക് നിഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിനക്കെതിരെ ഒരു കുറ്റം രാവണനെ കൊണ്ട് പ്രകൃതി ചെയ്യിച്ചതാ. നിന്റെ ധർമ്മപത്നി സീതയെ രാവണൻ അപഹരിച്ചു, ഇനി നിനക്ക് യുദ്ധം ചെയ്യാം രാവണനുമായിട്ട്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയില്ലെങ്കിൽ നീ എന്ത് പറയും രാവണന്റെ അടുത്ത് എന്നിട്ട്? നീ ചുമ്മാ യുദ്ധത്തിന് വരാൻ പറയുമോ രാവണനോട്? നാല് വേദം ആറ് വേദാംഗം പഠിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശ്രമത്തിലുള്ള ഋഷിയേക്കാൾ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനോട് ചുമ്മാ ഇറങ്ങി വന്നിട്ട് യുദ്ധം ചെയ്യാൻ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പൊ നിനക്ക് പറയാം, രാമ, എന്റെ ധർമ്മപത്നിയെ നീ അപഹരിച്ചു, അവളുടെ ഇച്ഛക്കെതിരെ വേഷപ്രച്ഛന്നനായി അധർമ്മത്തിന്റെ പര്യായമായിട്ട് അവള് ധർമ്മം ചെയ്യുമ്പോൾ ആ ധാർമ്മിക ബുദ്ധിയെ നീ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അപഹരിച്ചു. അതുകൊണ്ട് ഒന്നുകിൽ എന്റെ ധർമ്മപത്നിയെ തിരിച്ചു തരിക, അല്ലെങ്കിൽ ഞാൻ നേടും എന്ന് നിനക്ക് പറയാൻ പ്രകൃതി അവസരം തന്നു രാമ. അഗസ്ത്യന്റെ വിവരണാണേ. ഞാൻ എന്റേതായിട്ടുള്ള സന്ദർഭവും കൂടി അദ്ദേഹത്തിന്റെ, അഗസ്ത്യന്റെ. മാത്രമല്ല, രാവണനെ അങ്ങനെ നിഗ്രഹിക്കാൻ പറ്റില്ല. ഒരു തല പോയാൽ വേറൊരു തല വരുമത്രേ, സയന്റിഫിക്കലി പോസിബിൾ അല്ല. പക്ഷെ ഒരു തല പോയാലും ആ തലയുടെ ശക്തി ഉണ്ടാവും എന്നർത്ഥം എടുക്കാം നമുക്ക്. അവസാനത്തെ തല പോകുന്നത് വരെ രാവണനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. മാത്രമല്ല, രാമ, നിന്റെ കൂട്ടത്തിൽ ശക്തമായ സൈന്യമില്ല, നിന്റെ അനുജൻ മാത്രം. രാമ, ആയുധങ്ങളൊന്നും നിന്റെ കൂടെ ഇല്ല, രാജാക്കന്മാരാരും നിന്റെ കൂടെ ഇല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അസുര സൈന്യം, രാക്ഷസ സൈന്യമാണ് രാമ അപ്പുറത്ത്. അതുകൊണ്ട് യുദ്ധം ദേവതാനുഗ്രഹത്തിലൂടെ നടന്നാലേ നിനക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ആ വരികളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഈ അഗസ്ത്യന്റെ മുമ്പിൽ രാമന്റെ കൂട്ടത്തിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആത്മീയമായിട്ടല്ല, മാനേജ്മെന്റ്. അഗസ്ത്യൻ രാമനോട് വിവരിക്കുന്നത് നീ ആരാന്ന് വിവരിച്ചു കൊടുക്കുന്നു. അഗസ്ത്യൻ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് വിവരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ സംഭവിച്ചേ തീരൂ എന്ന് പറയുന്നു. എന്നിട്ട് ആദിത്യഹൃദയ മന്ത്രം, മലയാളിക്ക് മനസ്സിലാവുന്ന അർത്ഥമുള്ളതാണ്, നല്ല വ്യക്തമായിട്ട് നമ്മൾ ഇതാക്കിയാൽ. ആദിത്യഹൃദയ മന്ത്രം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഗൂഗിളിൽ പോവുക, ഗൂഗിൾ സെർച്ചിൽ ആദിത്യഹൃദയ മന്ത്രം കൊടുക്കാം. സ്പെല്ലിംഗ് തെറ്റിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അത് തന്നെ തന്നെ സ്പെല്ലിംഗ് ശരിയാക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, രാമ, നിന്റെ ജീവിത ലക്ഷ്യം രാവണ നിഗ്രഹത്തിനുള്ളതാണെന്ന് പറഞ്ഞ് നല്ല മാർത്താണ്ഡം എന്ന സൂര്യന്റെ, മാർത്താണ്ഡവർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചമാകുന്ന അണ്ഡം, അതായത് നമ്മളുടെ ഗാലക്സി. ആ ഗാലക്സി ഒരു കോഴിമുട്ട മാതിരിയാ, ബ്രഹ്മാണ്ഡം. ആ ബ്രഹ്മാണ്ടത്തിനെ പ്രകാശമാനമാക്കുന്ന ആളാണ് മാർത്താണ്ഡൻ. മാർത്താണ്ഡവർമ്മ കേട്ടിട്ടുണ്ടല്ലോ. മാർത്താണ്ഡം എന്ന് പറഞ്ഞിട്ട് നാഗർകോവിൽ തക്കലക്കടുത്തൊരു സ്ഥലമുണ്ട്, സൂര്യചൈതന്യത്തിനെയാണെന്ന് പറയുന്നത് മാർത്താണ്ഡം. ഇപ്പോ രാമ, നിനക്ക് ആയുധം തരുന്നു, മന്ത്രം തരുന്നു. ഭാരതത്തിന്റെ പൈതൃകമാണത്. ആത്മീയതയുടെ മന്ത്രവും ശാസ്ത്രത്തിന്റെ ആയുധവും. നമ്മളുടെ ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, എത്ര യോഗീശ്വര കൃഷ്ണോ, അർത്ഥം മനസ്സിലായല്ലോ, എത്ര പാർത്ഥോ ധനുർധരാ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമ്മ. എവിടെയാണോ യോഗീശ്വരനായ ആത്മീയതയുടെ പരമകാഷ്ഠയിലുള്ള നമ്മുടെ കൃഷ്ണൻ ഉള്ളത്, എവിടെയാണോ സയൻസിന്റെയും ടെക്നോളജിയുടെയും പര്യായമായ ആയുധം കയ്യിലുള്ള അർജുനനുള്ളത്, പാർത്ഥനുള്ളത്, അവിടെ തത്ര ശ്രീ ഐശ്വര്യം വിജയം ഭൂതി അനുഭൂതി വിജയോ ഭൂതി ധ്രുവ നിശ്ചയദാർഢ്യം ധ്രുവ നീതി നീതി മതി ബുദ്ധി എല്ലാ നന്മകളും ഉണ്ടാവാം. ആ നന്മകൾ ഉണ്ടാവാനാണ് അഗസ്ത്യൻ ഗംഭീരമായിട്ട് കുള്ളന പൊക്കം കുറഞ്ഞുള്ള പാർട്ടിയാ. ആ അഗസ്ത്യൻ ആയുധവും കൊടുത്തു, മന്ത്രവും കൊടുത്തു, അനുഗ്രഹവും കൊടുത്തു, ലക്ഷ്യവും കൊടുത്തു, മാർഗവും കൊടുത്തു, ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു. എത്ര വലിയ അവതാരാണെങ്കിലും രാവണനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ ചൈനീസ് കപ്പല് ലങ്കയിലേക്ക് വന്നപ്പോ അമേരിക്കൻ കപ്പല് ചെന്നൈയിലേക്ക് വന്നത്. ഛ,
ചൈനീസ് കപ്പല് ലങ്കയിലേക്ക് വന്നപ്പോ അമേരിക്കൻ കപ്പല് ചെന്നൈയിലേക്ക് വന്നു. മാത്രമല്ല ഇന്ന് 10 മണിക്ക് ശ്രീലങ്കയ്ക്ക് നല്ല ഡ്രോണുകളും കൊടുത്തിട്ടുണ്ട്. ചൈനക്കാർ എന്താ ചെയ്യുന്നതെന്ന് ആകാശത്ത് നിന്ന് ചൈനയെ കണ്ടുകൊണ്ട് ചെയ്യാനായിട്ട്. 99 വർഷത്തെ ലീസിനാണ് ലങ്കയിലെ പോർട്ട് ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഇന്റർനാഷണൽ എഗ്രിമെന്റ് പ്രകാരം ഒന്നും നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല, കൊടുത്തേ പറ്റൂ. പിന്നെ ചൈനയല്ലേ, കമ്മ്യൂണിസ്റ്റ് ചൈന, അവരവന്റെ ആൾക്കാരെ കൊന്നിട്ട് മറ്റുള്ളവന്റെ തലയിൽ വെക്കുന്ന പാർട്ടീസാ. അപ്പൊ പിന്നെ നമുക്ക് അറിയാലോ കാര്യങ്ങൾ. ഇപ്പൊ ശരിക്ക് എല്ലാ ചൈതന്യവും കൊടുത്ത് കൃത്യമായിട്ട് കൃത്യമായിട്ട് ആ രാമനെ ബോധവൽക്കരണം നടത്തി കരയേണ്ട കാര്യമില്ല. സീതാദേവി നഷ്ടപ്പെട്ടു എന്നുള്ളത് നിന്റെ വ്യക്തിപരമായ നഷ്ടമായിട്ട് എടുക്കണ്ട. ധർമ്മ സംസ്ഥാപനത്തിന് ഇതൊക്കെ പാർട്ടാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. പലതും പലതും നഷ്ടപ്പെടും. 38 വർഷം മുമ്പ് മരിച്ച ഒരു പട്ടാളക്കാരന്റെ ഡെഡ് ബോഡി ഇന്ന് കിട്ടിയിട്ടുണ്ട്. വലിയ വാർത്തയാ, സത്യ. അന്ന് നഷ്ടപ്പെട്ട ലാൻസ് നായിക്ക് എന്തോ ഒരു പേരുണ്ട്, എനിക്ക് ഓർമ്മ വരണില്ല. അത് നമ്മൾ ആദരപൂർവം സംസ്കരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ആ മരണം രാഷ്ട്രത്തിന് വേണ്ടിയാണ്. അതുപോലെ നിന്റെ ഭാര്യ നഷ്ടപ്പെട്ടത് ധർമ്മത്തിന് വേണ്ടിയാണ്. ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ രാവണ നിഗ്രഹം നടക്കണം. രാവണനെ ചുമ്മാ ചെന്ന് നിഗ്രഹിക്കാൻ പറ്റില്ല, കപ്പാസിറ്റിയുള്ള പാർട്ടിയാ. രാക്ഷസ കുലത്തിലുള്ളവൻ നിനക്ക് നേരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് അങ്ങോട്ട് വെല്ലുവിളിക്കാം. ദേവതമാര് കൂടെ ഉണ്ടാവും രാമ, കാരണം നീ ദൈവീക കാര്യമാ ചെയ്യുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരത്തിന്റെ ലക്ഷ്യം ഈ രാക്ഷസ നിഗ്രഹം. അപ്പൊ അത് ദേവതമാരുടെ കാര്യമാണ്, കൂടെ ഉണ്ടാവും. നേരെ പോവുക കിഷ്കിന്ധ എന്ന് പറയുന്ന സ്ഥലത്ത് ബാലിസുഗ്രീവന്മാരുണ്ട്. അവിടെ നിന്നും ഉപദേശം കിട്ടി എല്ലാം. ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഭവങ്ങൾ മാറി മറിഞ്ഞേക്കാം. നമ്മൾ ചില സംഭവങ്ങൾ എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഒന്നിനു ശേഷം ഒന്ന് എന്ന രീതിയിലല്ല ഓരോന്നും. എപ്പ എവിടെ എങ്ങനെ സംഭവിച്ചാലും നമുക്ക് പ്രശ്നമില്ല, ആ സംഭവം മാത്രമേ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ ഇപ്പോഴത്തെ രാമായണ വിവരണത്തിൽ. അപ്പോഴാ ലക്ഷ്യബോധമില്ല, കാടല്ലേ, GPS ഒന്നും ഇല്ലല്ലോ, ഡ്രോണില്ല, സാറ്റലൈറ്റ് ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഈ കാട്ടിലൂടെ പോവുക? അതെല്ലാം ചിന്തിക്കണം. അവർ നല്ല രസമാണ്, വെറുതെ ഇങ്ങനെ ഒരു മണിക്കൂർ ഇങ്ങനെ കണ്ണടച്ചിരുന്ന രാമനും ലക്ഷ്മണനും പോകുന്നത് ഇങ്ങനെ ചിന്തിക്കുക കാട്ടിലൂടെ. നെയ്യാർ ഡാമിൽ പോയ ഒരു കാടുണ്ട്, ആ കാടിന്റെ ഉള്ളിൽ പോയാൽ നമുക്ക് സ്ഥലകാല ബോധം കിട്ടില്ല. മലമ്പുഴയിൽ നിന്ന് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നെല്ലിയാമ്പതി മലയുണ്ട്. അതിന് നെല്ലിയാമ്പതി മലയ്ക്ക് അകത്ത് കുറെ പോയിട്ടുണ്ട് ഞങ്ങള്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് സ്ഥലകാല ബോധം, സൂര്യനെ കാണാം, വേറെ പല പക്ഷികളും പല ചീവീടുകളും പലരുടെയും ശബ്ദം കേൾക്കാം. ഇനി നമ്മളുടെ ഭരണാധികാരികൾ ആരെങ്കിലും കൊന്നിട്ടിട്ടുണ്ടെങ്കിൽ അതോ ആ ഡെഡ് ബോഡിയും അവിടെ കാണാം. ഏതായാലും വളരെ ക്ലിയർ കാടാണ്, ലക്ഷ്യം വളരെ ദുർഘടമാണ്, മാർഗം അതിനേക്കാൾ ദുർഘടമാണ്. പക്ഷേ ചെയ്തേ പറ്റൂ, പുറകോട്ട് തിരിഞ്ഞു വരാൻ പറ്റില്ല. അങ്ങനെ അവസാനം അവർ കിഷ്കിന്ധയിലെത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യുക? ശരിക്ക് രാമനും ലക്ഷ്മണനും മുമ്പിൽ കാണുന്നവനെ ബന്ധുവാക്കണോ, സുഹൃത്താക്കണോ, ശത്രുവാക്കണോ, രാവണന്റെ അനുയായികളാക്കണോ, ചാരന്മാരാക്കണോ, ദുഷ്ടന്മാരാക്കണോ, രാക്ഷസന്മാരാക്കണോ, നല്ലവരാക്കണോ, മിത്രങ്ങളാക്കണോ, ബന്ധുക്കളാക്കണോ? അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ, തെളിവുകളൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് അത്രേ രാമനും ലക്ഷ്മണനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വരുന്നു, നമ്മുടെ ഹനുമാൻ. ഹനുമാൻ അവിടെ വരാനും ഒരു കാരണമുണ്ട്. ബാലിസുഗ്രീവന്മാരുടെ ചരിതം നിങ്ങൾക്കറിയാം. മഹേന്ദ്ര പർവ്വതം എന്നൊരു പർവ്വതമാണെന്ന് തോന്നുന്നു, അതിന്റെ മുകളിലാണ് ഈ സുഗ്രീവൻ ഇരിക്കുന്നത്, സുഗ്രീവനും കൂടെ ഉള്ളവരിയിരിക്കുന്നത്. ഒരു കാരണവശാലും താഴത്തേക്ക് വരാൻ പറ്റണില്ല. ബാലിയും സുഗ്രീവനും ജ്യേഷ്ഠാനുജന്മാര് നല്ല സുഖമായിട്ട് നന്നായിട്ട് ഭരിച്ചിരുന്നതാ ഒരുമിച്ച്. ഏതോ ഒരു വേതാളം ഒരു കുലദ്രോഹിയുമായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ ബാലിക്ക് പോകേണ്ടി വന്നു. ബാലി അതിശക്തനാണ്, എല്ലാ കപ്പാസിറ്റി ഉള്ളവനാണ്. രാവണനെയൊക്കെ വാലുകൊണ്ട് കെട്ടിയിട്ട് അമ്മാനമാടിയവൻ എന്നൊക്കെയാണ് വിവരണം, അതൊന്നും നമുക്ക് എടുക്കണ്ട.
അങ്ങനെ എല്ലാ തരത്തിലും ബാലിയുടെ ശക്തിയെ കുറിച്ച് കൃത്യമായിട്ട് രാമായണത്തിൽ വാൽമീകി മഹർഷി വിവരിക്കുന്നു. അപ്പോഴാണ് ഈ വികലമായിട്ടുള്ള ഒരുവൻ യുദ്ധത്തിന് ബാലിയെ വിളിക്കുന്നത്. ആ യുദ്ധത്തിൽ സുഗ്രീവൻ അനുജനോട്, മകനെ പോലെയുള്ള സുഗ്രീവനോട് ബാലി ഒരു കണ്ടീഷൻ പറയുന്നു. ഈ ഗുഹയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ടാണ് യുദ്ധം. അതിൽ ഞാൻ മരിച്ചാൽ ചോര വരും, മറ്റേ ആൾ മരിച്ചാൽ പത വരും, അങ്ങനെ എന്തോ ആണ് കണ്ടീഷൻ. എന്ത് കണ്ടീഷനാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവസാനം ബാലി മരിച്ചു എന്ന് കാണത്തക്ക വിധത്തിലുള്ള ലക്ഷണം വന്നപ്പോ സുഗ്രീവനോട് ബാലി പറഞ്ഞിരിക്കുന്നത്, ഇതാ മരിച്ചു എങ്കിൽ, ഞാൻ മരിച്ചു എങ്കിൽ വലിയ കരിങ്കല്ലെടുത്ത അതിന്റെ വാതിലടച്ചേക്കണം, കാരണം ഈ രാക്ഷസൻ പുറത്തു വന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കും. എന്നാൽ അതിന്റെ അകത്ത് കിടന്ന് ഞാൻ മരിച്ചാൽ അവനും മരിക്കണം, അവൻ മരിക്കണമെന്ന് ഉദ്ദേശിക്കാൻ. കാരണം ബാലിയുടെ കിഷ്കിന്ധ എന്ന രാജ്യം, അതില് പ്രജകൾക്ക് ഈ രാക്ഷസൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്, അത്രേ ഉദ്ദേശിച്ചുള്ളൂ ബാലി. അത് സുഗ്രീവൻ അനുജൻ ജ്യേഷ്ഠനോട് പിതൃതുല്യ സ്നേഹ ബഹുമാനാദികളുള്ള ആൾ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ബാലിയല്ല മരിച്ചത്, രാക്ഷസനാ മരിച്ചത്, ബാലിയാണ് മരിച്ചതെന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ സുഗ്രീവൻ വിചാരിച്ച് കരിങ്കല്ലുകൊണ്ട് ആ ഗുഹ മൂടി. ഭവിതവ്യം ഭവേദേവ, വരാനുള്ളത് വഴി തങ്ങില്ല. ബാലി നല്ല സ്ട്രോങ് പാർട്ടിയാണ്, നല്ല കപ്പാസിറ്റിയുള്ള പാർട്ടിയാണ്. നേരെ ആ കരിങ്കല്ലൊക്കെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് വന്ന് നേരെ സുഗ്രീവനെ വെല്ലുവിളിച്ചു. ബാലി തെറ്റിദ്ധരിച്ചു. എന്താത്? ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവൻ കല്ല് കൊണ്ട് ഗുഹാമുഖം അടച്ചതല്ല, ഞാൻ പുറത്തേക്ക് വരരുത്, ഞാനും അതിനകത്ത് കിടന്ന് തന്നെത്താനെ വെള്ളം കിട്ടാതെ ചത്താൽ സുഗ്രീവന് കിഷ്കിന്ധയുടെ രാജാവാകാം എന്ന ഭീമൻ തെറ്റിദ്ധാരണ. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തെറ്റിദ്ധാരണകളാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണകൾ ധാരാളം ഉണ്ടാവും. ഹിഡൻ അജണ്ട ഇല്ലെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് സുഗ്രീവൻ ചെയ്തതും ബാലി പറഞ്ഞതും എന്താണെന്നൊന്നും അന്വേഷിക്കാൻ ബാലി നിന്നില്ല. സുഗ്രീവൻ താൻ മരിക്കണം, താൻ വധിക്കപ്പെടണം, താൻ പുറത്തു വരരുത് എങ്കിൽ മാത്രമേ തനിക്ക് കിഷ്കിന്ധയുടെ രാജാവായിട്ട് വണരുളുവാൻ സാധിക്കുള്ളൂ എന്ന ധാരണയിൽ ബാലിയുടെ മരണത്തിന് വേണ്ടതെല്ലാം ഒരുക്കുകൂട്ടി എന്നൊരു തെറ്റിദ്ധാരണ. എന്നാൽ സുഗ്രീവൻ അതൊന്നും ചെയ്തിട്ടില്ല. പാവം, ധാരണ തെറ്റിദ്ധാരണയായി കഴിഞ്ഞ പിന്നെ എങ്ങനെയാ മാറ്റാ? ഒരു പിടുത്തമില്ല, ഒരു പിടുത്തമില്ല. അപ്പോ യഥാർത്ഥത്തില് വളരെ വളരെ കൃത്യമായിട്ട് ഈ മനുഷ്യനെ, അല്ലെങ്കിൽ വാനരനെ, സുഗ്രീവനെ മഹേന്ദ്രപർവ്വതോ ഏതോ പർവ്വതത്തിന്റെ മുകളിലേക്ക് അയച്ചു. അവിടേക്ക് ബാലിക്ക് കയറാൻ പറ്റില്ല, കയറിയാൽ ബാലിക്ക് ഏതോ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് അത്രേ. അവിടേക്ക് കയറിയാൽ ഇയാളുടെ തലപൊട്ടി തെറിക്കോ, അല്ല തളർന്നു പോവോ, എന്തൊക്കെയോ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങോട്ട് കയറില്ല. സുഗ്രീവാദികളൊക്കെ മുകളിലാണ്, ആ പർവ്വതത്തിന്റെ മുകളിലാണ്. സുഗ്രീവന് വേണ്ടപ്പെട്ട, സുഗ്രീവൻ നന്മ നിറഞ്ഞവനാ, കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു ബാലിക്ക്. സുഗ്രീവന്റെ ഭാര്യയെ ഉൾപ്പെടെ ബാലി തട്ടിപ്പറിച്ചു. സുഗ്രീവൻ കരച്ചിലോട് കരച്ചില്ല, ഭക്ഷണം പോലും കഴിക്കാനില്ല. എന്നാലും സുഗ്രീവന്റെ കൂടെ കുറെ മന്ത്രിമാരും കുറെ നല്ലവരും, ഹനുമാനും ഒക്കെ സുഗ്രീവന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഹനുമാനെയാണ് രാമലക്ഷ്മണന്മാര് വഴിയിൽ വെച്ച് കണ്ടത്. ബാക്കി നാളെ പറയാല്ലേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാണ്ടെങ്കിൽ എഴുതാട്ടോ. ഞാൻ പറയുന്നത് അവസാനത്തെ വാക്കോ ആദ്യത്തെ വാക്കോ മധ്യവാക്കോ ഒന്നും എടുക്കണ്ട. നമുക്ക് ഇതൊരു ചർച്ചയായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് രാമന്റെ ജീവിത ലക്ഷ്യം, രാമന്റെ വേദന സംഭവിച്ചതിന്റെ പുറകിലൊക്കെ ഉള്ളത് അഗസ്ത്യന്റെ വിവരണം, മറ്റ് ഋഷിമാരൊക്കെ എന്തെങ്കിലും വിവരിച്ച് കാണും, ആയുധമൊക്കെ കൊടുത്തു കാണും, അവസാനം കിഷ്കിന്ധയിലെ സുഗ്രീവന്റെ അടുത്തേക്കുള്ള യാത്ര, ഇതെല്ലാം നമ്മൾ മനസ്സിൽ കാണാൻ ഒരു സീരിയൽ കാണുന്ന മാതിരി. എന്നിട്ട് ഈ ഫൈവർ യു എന്ന ഒരു കമന്റുണ്ട്, ഞാൻ രാമന്റെ സ്ഥാനത്തായിരുന്നു എങ്കിൽ എന്റെ വികാരങ്ങൾ എന്തൊക്കെയായിരിക്കും, വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ചിന്തിക്കാൻ നമുക്കൊരവസരം. അവിടെ പറ്റിയ അബദ്ധങ്ങളൊന്നും നമുക്ക് പറ്റരുത്. അവിടെ പറ്റിയ നന്മകൾ കഴിയുന്നത്രയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഇത്രയേ ഉള്ളൂ ലക്ഷ്യം.